ഹലേഭീഡുവിൽ ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിനടുത്തു നിന്ന് ഏകദേശം 500 മീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു ജൈന ക്ഷേത്ര സമുച്ചയമാണ് ബാസാദി ഹള്ളി അഥവാ ജെയിൻ ഷ്രൈൻസ്. ഇവിടെ പ്രധാനമായും 3 ജൈന ക്ഷേത്രങ്ങളാണുള്ളത്. ഇതും ഹൊയ്സാല ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട ജൈന ക്ഷേത്രങ്ങളാണ്. ഹൊയ്സാലർ 10-ാം നൂറ്റാണ്ടിൽ ജൈനമതം സ്വീകരിച്ചതായും പിന്നീട് 11-ാം നൂറ്റാണ്ടിൽ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു പോയതായും നമ്മൾ നേരത്തെ കണ്ടു. ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതായിരിക്കാം ഈ ക്ഷേത്രങ്ങളെന്ന് കരുതുന്നു. ഈ ജൈന ക്ഷേത്രങ്ങളും പൂർണ്ണമായും സോപ്പ് സ്റ്റോണിലാണ് പണിതീർത്തിരിക്കുന്നത്. ഇതിൽ ആദ്യം കാണുന്ന ഈ ജൈന ക്ഷേത്രം പാർശ്വനാഥ ക്ഷേത്രമാണ്. ജൈനമതത്തിലെ 23-ാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ. ജൈനമത വിശ്വാസികൾ പ്രധാനമായും തീർത്ഥങ്കരന്മാരെയാണ് ആരാധിക്കുന്നത്. അവർക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ തീർത്ഥങ്കരൻ ഉണ്ടായിരിക്കും. ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനാണ് ഋഷഭദേവൻ. ഋഷഭദേവൻ ആദിനാഥൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഋഷഭദേവനാണ് ജൈനമത സ്ഥാപകൻ. എന്നാൽ ജൈനമതത്തിൽ ഏറ്റവും പ്രശസ്തനായ തീർത്ഥങ്കരൻ വർത്തമാന മഹാവീരനാണ്. വർത്തമാന മഹാവീരൻ യഥാർത്ഥത്തിൽ ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനാണ്. ഈ പാർശ്വനാഥ ക്ഷേത്രം 1133-ലാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. വിഷ്ണുവർദ്ധന രാജാവിൻ്റെ മന്ത്രിയായ ഗംഗരാജൻ്റെ പുത്രനായ ബോപ്പനെയാണ് ഇത് പണികഴിപ്പിച്ചത്. അനവധി ശില്പങ്ങളാലും ശില്പവേലകളാലും കണ്ണാടി പോലെ മിനുസമുള്ള 12 കൽത്തൂണുകളാലും ഈ ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നു. കൊത്തുപണികളാൽ മനോഹരമായ ഇതിൻ്റെ മേൽക്കൂരയും ഒരു വാസ്തുകലാവിസ്മയമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ പാർശ്വനാഥ സ്വാമിയുടെ 8 അടി ഉയരമുള്ള കരിങ്കല്ലിൽ തീർത്ത ഒരു വിഗ്രഹം കാണാം. ഈ വിഗ്രഹത്തിന് മുകളിൽ 7 തലയുള്ള ഒരു സർപ്പം പത്തി വിരിച്ചിരിക്കുന്നതായി കാണാം. ഈ മഹാമണ്ഡപത്തിൽ യക്ഷ, ധരനേന്ദ്ര, യക്ഷി, പത്മാവതി എന്നിവയുടെ ശില്പങ്ങളും നമുക്ക് കാണാം. ഈ ക്ഷേത്ര സമുച്ചയത്തിലെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ഇത് ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനായിരുന്ന ആദിനാഥനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെയുള്ളതിൽ താരതമ്യേന വലുപ്പം കുറഞ്ഞ ഒരു ക്ഷേത്രമാണ് ആദിനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ആദിനാഥൻ്റെ ഒരു വിഗ്രഹം കാണാം. പുരാതന ഇന്ത്യയിൽ വേദപാരമ്പര്യത്തോട് ഭിന്നാഭിപ്രായമുള്ള 3 ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയാണ് ചാർവാക, ജൈനമതം, ബുദ്ധമതം എന്നിവ. ഈ 3 ദർശനങ്ങളെ ചേർത്ത് നാസ്തിക ദർശനങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ആദ്യകാല ജൈനമതം ദൈവത്തെ ആരാധിച്ചിരുന്നില്ല, അവർ തീർത്ഥങ്കരന്മാരെയാണ് ആരാധിച്ചിരുന്നത്. ഈ ക്ഷേത്രമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൽസ്തൂപമാണിത്. ഈ ക്ഷേത്ര സമുച്ചയത്തിലെ 3-ാമത്തെ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ജൈനമതത്തിലെ 16-ാമത്തെ തീർത്ഥങ്കരനായ ശാന്തിനാഥനാണ്. കല്ലിൽ തീർത്ത ഇത്തരം ക്ഷേത്രങ്ങളുടെ അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക അനുഭൂതി ലഭിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ കരിങ്കല്ലിൽ തീർത്ത ശാന്തിനാഥ സ്വാമിയുടെ വിഗ്രഹം നമുക്ക് ദർശിക്കാൻ സാധിക്കും. നമ്മൾ ശ്രാവണ ബലഗോളയിൽ കണ്ട വിഗ്രഹങ്ങളോട് സാമ്യമുള്ള വിഗ്രഹങ്ങളാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്.
എന്നാൽ ശ്രാവണ ബലഗോളയിൽ കണ്ട വിഗ്രഹത്തിൻ്റെ അത്ര വലുപ്പം ഇവിടെ കാണുന്ന വിഗ്രഹങ്ങൾക്കില്ല. ജൈനമതത്തിലെ തീർത്ഥങ്കരന്മാരുടെ വിഗ്രഹങ്ങൾ പൊതുവെ നഗ്നമായ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. നഗ്നത ഇവർക്ക് ത്യാഗത്തിൻ്റെ ലക്ഷണമാണ്. ജൈനമതത്തിലെ ഋഷഭദേവനടക്കമുള്ള പല തീർത്ഥങ്കരന്മാരും അക്കാലത്തെ രാജാക്കന്മാരായിരുന്നു. അവർ രാജ്യവും എന്തിനേറെ പറയുന്നു സ്വന്തം വസ്ത്രം പോലും ഉപേക്ഷിച്ചാണ് സന്യാസത്തിലേക്ക് വന്നത്. അതിൻ്റെ പ്രതീകമാണ് ഈ നഗ്നത എന്ന് പറയാം. ജൈനമതത്തിൽ പ്രധാനമായും രണ്ട് വിഭാഗക്കാരുണ്ടായിരുന്നു, ശ്വേതംബരന്മാരും ദിഗംബരന്മാരും. ഇതിൽ ശ്വേതംബരന്മാർ വെള്ള വസ്ത്രം ധരിക്കുന്നവരാണ്, എന്നാൽ ദിഗംബരന്മാർ വസ്ത്രമേ ധരിക്കുന്നില്ല. ഈ ജൈനക്ഷേത്രം 1192 പല്ലാല രണ്ടാമൻ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഗർഭഗൃഹത്തിൽ കാണുന്ന ശാന്തിനാഥൻ്റെ വിഗ്രഹത്തിന് 18 ഉയരമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രക്കുളമാണിത്. കേരളത്തിലെ വയനാട് പാലക്കാട് ജില്ലകളിൽ നമുക്ക് ജൈനക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ അവയിൽ പലതും തകർന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. ഈ ക്ഷേത്രങ്ങൾ കല്ലമ്പലങ്ങൾ എന്നും അറിയപ്പെടുന്നു. കല്ലുകൾ കൊണ്ട് പണിതുകൊണ്ടാവാം ഇവ കല്ലമ്പലങ്ങൾ എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായും കരിങ്കൽ പാളികളാൽ തീർത്ത ചുവരുകളാണ് ഇതിനുള്ളത്. തൊള്ളായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം നിരവധി ആക്രമണങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും കൊള്ളയടിക്കപ്പെടലുകളെയും അതിജീവിച്ചുകൊണ്ട് ഇതുപോലെ നിൽക്കുന്നു എന്നത് തന്നെ ഒരു മഹാത്ഭുതമാണ്. ശ്രാവണ ബലഗോളയെക്കുറിച്ചും ഹൊയ്സാലേശ്വര ക്ഷേത്രത്തെയും കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു.